യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ഫോണിൽ വിളിച്ച് പറയാറുണ്ട്, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം രോഗികൾ സൗഖ്യമായി എന്നൊക്കെ. അതുപോലെ തന്നെ പലരും ഫോണിൽ കൂടെ വിളിക്കുമ്പം ഞാനൊക്കെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ പോലും അന്നേരം പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടാറില്ല. പക്ഷേ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു, അവർക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു, 4 ദിവസം കഴിയുമ്പോൾ അവർ പറയുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പം എന്തൊക്കെയോ സംഭവിച്ചു എന്ന്. പക്ഷെ അത് എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, അവർ വിശ്വസിച്ചത് കൊണ്ടാണ്. അവർ വിശ്വസിച്ചു തന്നെയല്ല, ദൈവം സ്നേഹമായതുകൊണ്ട്, ദൈവം തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കൃപ തന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. അനേകരങ്ങനെ പറയുന്നത് കൊണ്ട് ഇന്ന് ഞാൻ കർത്താവിന്റെ വചനം, ആ ശക്തമായ നാമത്തിന്റെ പവർ, അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ ശക്തിയുള്ള നാമമാണ് യേശുവിന്റെ നാമം എന്ന് പറയുന്നത്. അതായത് ബൈബിളിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹത്തെ ഇടിമിന്നൽ പോലെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളതാണ് യേശുവിന്റെ നാമം. പിശാചിനെ ഇടിവെട്ടേക്കുന്നത് പോലെ തകർത്ത് കളയാൻ കഴിവുള്ള നാമമാണ് യേശുവിന്റെ നാമം. രോഗികൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പം രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, കാരണം ആ യേശുവിന്റെ നാമത്തിൽ പവറുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 1:31 പറയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, അതായത് നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ഒരു മാലാഖാവെന്ന് പറയുകയാണ്, ഇത് മാലാഖായുടെ അഭിപ്രായമൊന്നുമല്ല, ഇത് പിതാവായ ദൈവം അവൻ ദൂതനെ അയക്കുകയാണ്, ദൂത് പറയുകയാണ്. ഈ ദൂതൻ വന്ന് പറയുകയാണ്, നമുക്കറിയാം ഒരു കൊച്ചുണ്ടായാൽ അത് ആണാണോ പെണ്ണാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് പേരിടുന്നത് സാധാരണ. പക്ഷേ ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതാ ദൈവം, പിതാവായ ദൈവം തന്റെ ദൂതനെ മറിയത്തിന്റെ അടുത്തേക്ക് വിടുകയാണ്. എന്നിട്ട് അവന് ഉണ്ടാകുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അവന് പേരിടുകയാണ് യേശു എന്ന പേര്. ആ നാമം ദൈവത്തിന്റെ നാമമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവൻ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ഈ പേരിന് ജന്മം കൊണ്ടത് എന്നതാണ്. കാരണം ദൈവം സർവശക്തനാണ്. എന്തുകൊണ്ടാണ് പിതാവിന്റെ ഇഷ്ടനാമമായ യേശു എന്ന നാമത്തിന് മുമ്പിൽ ഈ സൃഷ്ട പ്രപഞ്ചത്തിലുള്ള സകലരും മുട്ടുകൾ മടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക? സകല രോഗങ്ങളും മുട്ടുമടക്കണം എന്റെ നാമത്തിൽ, സകല തിന്മകളും എന്റെ നാമത്തിൽ മുട്ടുമടക്കണം, സകല ജനങ്ങളും അവന്റെ നാമത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയേ പറ്റൂ. കാരണം അവനെ പോലെ സ്നേഹിക്കാൻ കഴിവുള്ളവൻ, അവനെ പോലെ സർവശക്തനായവൻ ഈ ലോകത്തിൽ ആരാണുള്ളത്? യോഹന്നാന സുവിശേഷം 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. കാരണം അവന്റെ നാമം ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായിരിക്കുന്നു. ഞാനും നിങ്ങളും അവന്റെ നാമത്തിനൊരു കാര്യം പറയുമ്പോൾ അവന്റെ മഹത്വത്തിന് വേണ്ടി അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശു എന്ന നാമത്തിന് മുമ്പിൽ പിശാചികൾ ഞെട്ടി വിറയ്ക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 10:17. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചിക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്ന്. അന്നേരം ഈശോ പറഞ്ഞു നോക്കിയേ, ലൂക്കാ 10:18 അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇടിമിന്നൽ പോലെ യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ ഇടിമിന്നൽ പോലെ സാത്താൻ വീഴുന്നത് അവൻ കണ്ടു എന്ന്. ഹല്ലേലൂയ, അതാണ് സാത്താനെ പോലും തകർക്കാൻ കഴിവുള്ള ഒരു ശക്തമായ നാമം. പ്രിയ സഹോദര സഹോദരി, ദൈവ മക്കളാക്കിയ നമ്മൾ, മാമോദീസായിലൂടെ ദൈവത്തിന്റെ മക്കൾ ആയിരിക്കുന്ന നമ്മൾ, ആ യേശുക്രിസ്തുവിന്റെ നാമം, അവൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ, തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തന്റെ നാമത്തിന് വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് അവൻ നൽകി. ആര് നൽകി? യേശു നൽകി. ഹല്ലേലൂയ, അവന്റെ നാമത്തിന് വിശ്വസിക്കുന്ന നമ്മൾ അവന്റെ
അവനെ സ്വീകരിച്ച നമ്മൾ ദൈവമക്കളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവമക്കൾ ഈ യേശുവിന്റെ നാമത്തിൽ പിശാചിക്കൾ തകരട്ടെ എന്ന് പറഞ്ഞാൽ ആ ഇടിമിന്നൽ പോലെ നിബന്ധിച്ചേ പറ്റൂ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ചിന്തകളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് പിശാചികളെ പുറത്താക്കാൻ യേശുവിന്റെ നാമത്തിന് പറ്റും എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. യേശുവിന്റെ നാമത്തിൽ ആ ശക്തി ഉപയോഗിച്ച് ഈ നാട്ടിലുള്ള തിന്മയുടെ ശക്തികളെ പുറത്താക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കുന്ന ദൈവം ആഗ്രഹിക്കണം. ഹല്ലേലൂയ. മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവൻ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി അവൻ സ്വീകരിച്ച് യേശുവിന്റെ പൊന്നോമന മകനായി തീർന്നാൽ അവൻ യേശുവിന്റെ നാമത്തിന്റെ കാര്യം പറയാൻ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. പക്ഷേ മാനസാന്തരപ്പെടണം. യേശുവിനെ രക്ഷകനും നാഥനും ഹൃദയത്തിൽ സ്വീകരിക്കണം. ലൂക്ക 9:49-50 യോഹന്നാൻ പറഞ്ഞു, ഗുരു നിന്റെ നാമത്തിൽ പിശാചികൾ പുറത്താകുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയണ്ട, എന്നാൽ നിങ്ങൾക്കെതിരില്ലാത്തവൻ അവൻ നിങ്ങളുടെ പക്ഷത്താണ്. കണ്ടോ പ്രിയ സഹോദരങ്ങളെ, അവൻ നമ്മളെ അനുഗമിക്കാത്തവനായിട്ട് പോലും അവൻ യേശുവിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കി. കാരണം യേശുവിന്റെ നാമത്തിന്റെ പവർ അവന്റെ പവർ അല്ലത്. ഇവിടെ അപ്പസ്തോല പ്രവർത്തനം 16:18 പറയാണ്, പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന്. ഇവിടെ എല്ലാം കാണുന്നത് എന്താ? യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാൽ തൽക്ഷണം പിശാച് വിട്ടുപോകും എന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുവെ നന്ദി. പിന്നെ ചോദിക്കുകയാണ്, യോഹന്നാൻ 15:16 പറയുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് അവിടെ നിനക്ക് തരുമെന്ന്. പിന്നെ യോഹന്നാൻ 6:23 പറയാം, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ഞാൻ നൽകും. പിന്നെ യോഹന്നാൻ 14:11 പറയാം, നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്നും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പിതാവിന്റെ പുത്രൻ ഇവിടെ മഹത്വപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. രോഗശാന്തികൾ സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊന്നോമന മക്കള്, ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന പൊന്നോമന മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ പോവുക. അപ്പസ്തോല പ്രവർത്തനം 3:6 പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയമുള്ളവരെ, പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പോവുക. അന്നേരമാണ് സുന്ദര കവാടം എന്ന കവാടത്തിന് മുമ്പില് മുടന്തനായ ഒരുവൻ ഇരിക്കുക. അവരൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോക്കിക്കൊണ്ടിരിക്കുമ്പം പത്രോസിന്റെ ഹൃദയത്തില് യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം ഉണരാൻ തുടങ്ങി. ഈ സമയം പത്രോസ് ധൈര്യപൂർവ്വം പറയുകയാണ്, നസറായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയ സഹോദര സഹോദരി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, നിന്റെ ഏത് വേദനകളായാലും ഏത് രോഗമായാലും ഈ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവനെ ശാസിക്കുക. യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കും. നീ വേദനയിൽ ഇരിക്കുകയായിരിക്കും, നീ തകർന്നിരിക്കുമായിരിക്കും, വിഷമിച്ചിരിക്കുമായിരിക്കും. എന്റെ ഈശോ, നീ വിഷമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ രോഗിയായിരിക്കാൻ എന്റെ ഈശോ ആഗ്രഹിക്കുന്നില്ല. നീ ഒരു ക്യാൻസർ രോഗിയായിരിക്കാം, നിന്റെ ക്യാൻസർ രോഗത്തോട് ഞാൻ കൽപ്പിക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ക്യാൻസർ രോഗം സൗഖ്യം പ്രാപിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിന്റെ വാൽവുകൾ ചുരുങ്ങിയിരിക്കുമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ, ആ വാൽവുകളുടെ മേൽ അധികാരമുള്ളവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ വാൽവുകൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, അപ്പസ്തോല പ്രവർത്തനം 3:16 ഇങ്ങനെ പറയാ, അവന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തത്. അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തിരിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ പലവിധ രോഗങ്ങളുമായി എന്നെ കേൾക്കുന്ന മക്കളെ, പൊന്നോമന മക്കളെ, ഇപ്പോൾ ഈ യേശുവിന്റെ നാമം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവാ. വിശ്വസിക്കുമെങ്കിൽ ക്യാൻസർ രോഗം മൂലം ഇരിക്കുന്നവൻ, കൈ കാലുകൾ ബലമില്ലാതിരിക്കുന്നവൻ, ചങ്കിനു വേദന ഉള്ളവൻ,
പലവിധ വേദനകളും പ്രയാസങ്ങളും ആയിരിക്കുമ്പോൾ നീ കടബാധ്യകൾ തകർന്നിരിക്കുവാണോ? നിന്റെ കടബാധ്യതകളോട് യേശുവിന്റെ നാമത്തിൽ പോകാൻ പറ. നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ളവനായ സർവശക്തനായ ദൈവത്തിന്റെ നാമമാണ് അവന്റെ നാമം. ആ നാമത്തിൽ നിന്നെ സൗഖ്യമാക്കാൻ പറ്റും. ഒരു കാര്യം നീ ചെയ്യണം, നീ അത് പറയുമ്പോൾ യേശുവിനെ രക്ഷകനെ നാഥനുമായ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച്, ആ യേശുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് അവൻ കൊടുത്തെങ്കിൽ ആ ദൈവമക്കൾക്കൊരു അവകാശമുണ്ട് അപ്പന്റെ പോക്കറ്റിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ സ്വന്തമാക്കാൻ. പ്രിയ സഹോദര സഹോദരി, കുട്ടികളില്ലാത്ത ദമ്പതികളാണോ നിങ്ങള്? നിനക്ക് കൗണ്ട് കുറവാണോ? ആ കൗണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സെക്കൻഡിൽ ആ കൗണ്ട് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. നിനക്ക് ഗർഭപാത്രത്തിൽ മുഴയാണോ? യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ നിന്റെ ഗർഭപാത്രത്തിൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക. നിന്റെ ഗർഭപാത്രം പുതിയതായി തീരട്ടെ. പ്രിയ സഹോദര സഹോദരി, ഒരിക്കല് ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അവളുടെ ഗർഭപാത്രം ചെറുതാണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. ഗർഭപാത്രം ചെറുതാണെന്ന്, അവൾക്ക് മെൻസസ് ഉണ്ടായിട്ടില്ല. ഏതാണ്ട് കല്യാണം കഴിച്ചിട്ട് 15 വർഷമായി, കുട്ടികളില്ല. ഞങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടായപ്പം ആ കുട്ടികളെ ഉണ്ടായെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടായെന്നൊക്കെ ചോദിച്ചു വന്നതാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ ബ്രദറെ, എന്റെ ചങ്ക് പൊട്ടുന്ന ഒരു കാര്യം എന്നെ എല്ലാവരും മച്ചിന്ന് വിളിച്ച് കളിയാക്കുന്നു. ഇത് കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ കുഞ്ഞുങ്ങളോടും അങ്ങനെയൊക്കെ പലരും പറഞ്ഞതായിട്ട് നിങ്ങൾ അറിഞ്ഞു. കാരണം എന്റെ മക്കൾക്ക് മക്കളില്ലാത്ത അവസ്ഥ 8 വർഷം കഴിഞ്ഞാണ് കുട്ടികളുണ്ടാകുന്നത്. ആ വേദനിക്കുന്ന അനുഭവം ഹൃദയത്തിലുള്ളത് കൊണ്ട് ചങ്ക് തകർന്ന മനസ്സോടെ അവളെ നോക്കിക്കൊണ്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, യേശുവിന്റെ നാമത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവളുടെ വയറിലോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഗർഭപാത്രം വലുതാക്കട്ടെ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഉടനെ ഞാനൊരു ദർശനം കാണുകയാണ്, ഒരു തൊട്ടിയിൽ ഒരു കുഞ്ഞിനെ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയം നീ ഒരു കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടും എന്ന് പറഞ്ഞു. കൃത്യം വീട്ടിൽ നിന്ന് പോയി 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭിണിയായെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, യേശുവിന്റെ നാമത്തിന് അവളുടെ ഗർഭപാത്രയെ വലുതാക്കാൻ കഴിയുമെങ്കിൽ, യേശുവിന്റെ നാമത്തിന് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവളിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുട്ടികളില്ലാത്ത ദമ്പതികളെ ഇപ്പൊ സൗഖ്യം പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ സ്തുതിക്കുന്ന കർത്താവേ. യേശുവിന്റെ നാമത്തില് അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ഞരമ്പുകൾ ബലം പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാംസ കോശങ്ങൾ ജീവൻ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ തലയിലെ തലച്ചോർ ബലം പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ. യേശുവേ നന്ദി പറയുന്ന കർത്താവേ. തകർന്ന് വേദനയോടെ ഇരിക്കുന്ന പൊന്നുമോനെ, ഇപ്പോൾ നിന്നോട് ഞാൻ പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ നിന്റെ തകർച്ചകൾ മാറിപ്പോകട്ടെ. നീ വേദനിച്ചിരിക്കല്ലേ, നീ സങ്കടപ്പെട്ടിരിക്കല്ലേ, യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കേ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ. അൾസർ മൂലം വേദനിച്ചിരിക്കുന്ന മോനെ, നിന്നെ യേശുവിന്റെ നാമത്തിൽ, ആ നാമത്തിന്റെ ശക്തി ഇപ്പോൾ ഇതാ നിന്റെ വയറ്റിലേക്ക് ഇറങ്ങുക, സൗഖ്യം പ്രാപിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. നന്ദി ഈശോയെ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു യേശുവേ, നന്ദി കർത്താവേ. ഈ സമയം സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമെന്ന് നീ പറഞ്ഞില്ലേ. പിതാവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കൊരു മഹത്വവും വേണ്ട, നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം. നീ പറഞ്ഞ വാഗ്ദാനം ഇവിടെ നിറവേറണം. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.